السلام عليكم. بسم الله وعليكم السلام. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അൽകിതാബ് പഠന പരമ്പരയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇബ്നുൽ മുബാറക് റഹിമഹുള്ള അവരുടെ അസ്-സുഹുദ് വർറഖായിദ് എന്ന കിതാബിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ്. ആദ്യത്തെ ബാബ്, ബാബു തഹ്ലീലി അലാ തഅത്തില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന് വഴിപ്പെടുന്നതിനുള്ള പ്രേരണ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഈ ബാബിലെ 9 ഹദീസുകളാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഇന്ന് നോക്കാം ഇൻഷാല്ലാ. ഹദീസ് 1. അനിബിനി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم نعمتان معدون فيهما كثير من الناس الصحة والفراع. ابن عباس رضي الله عنه ريبورت ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, നിയമതാനി രണ്ട് അനുഗ്രഹങ്ങൾ, മഅബൂനും ഫീഹിമ അതിൽ വഞ്ചിതരായിരിക്കുന്നു, കസീറും മിനന്നാസ് ജനങ്ങളിൽ അധികവും. ആ രണ്ട് അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അസ്സിഹത്തു വൽ ഫറാഉ, അസ്സിഹത്ത് ആരോഗ്യം, വൽ ഫറാഉ ഒഴിവ് സമയം. ആരോഗ്യവും ഒഴിവ് സമയവും ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക ജനങ്ങളും വഞ്ചിതരായിരിക്കുന്നു. വഞ്ചിതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായി വിനിയോഗിക്കാത്തതിനാൽ, അത് ശരിയായി വിനിയോഗിക്കാതെ അവ നഷ്ടപ്പെടുത്തുന്നു. ഹദീസ് 2. അൻ അംർ ഇബ്നു മൈമൂനിൽ ഔദിയ്യ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി റജുലിൻ വഹുവ യഅദുഹു യുഅദ്ദിൻ ഖംസൻ ഖബ്ല ഖംസിൻ ശബാബക ഖബ്ല ഹറമിക വസിഹതക ഖബ്ല സഖമിക وعناك قبل فقرك وفراعك قبل شعرك وحياتك قبل موتك. عمرو بن ميمون العودي رضي الله عنه ريبورت ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഉപദേശ സന്ദർഭത്തിൽ പറഞ്ഞു, യോത്തനെ നീ പ്രയോജനപ്പെടുത്തുക ഹംസൻ അഞ്ച് കാര്യങ്ങളെ, കബില ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുൻപ്. യോത്തനെ ഹംസൻ കബില ഹംസിൻ, നിനക്ക് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നീ അഞ്ച് കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക. ശബാബക കബില ഹറമിക്ക, ശബാബക നിന്റെ യുവത്വത്തെ, കബില ഹറമിക്ക വാർദ്ധക്യം എത്തുന്നതിന് മുൻപ്, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തുക. വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളും, കാരണം നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പം പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ ആ യുവത്വ കാലഘട്ടത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. വസിഹത്തക കബില സഖമിക്ക, വസിഹത്തക നിന്റെ ആരോഗ്യത്തെ, കബില സഖമിക്ക രോഗാവസ്ഥയ്ക്ക് മുമ്പ്, രോഗാവസ്ഥയ്ക്ക് മുമ്പുള്ള ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തുക. വഇനാക നിന്റെ ഐശ്വര്യത്തെ, കബില ഫഖരിക ദാരിദ്ര്യത്തിന് മുമ്പ്. വ ഫറാഖ നിന്റെ ഒഴിവ് സമയത്തെ, കബില ഷോളിക ജോലി തിരക്കിന് മുമ്പ്. വ ഹയാത്തക നിന്റെ ജീവിതത്തെ, കബില മൗതിക മരണത്തിന് മുമ്പ്, മരണം വന്നതിന് മുമ്പ് ജീവിതത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഹദീസ് 3. عن العزار بن هريس قال أوصاهم ثمامة بن بجاد السلمي قال لقومه أي قوم أنذرتكم سوف أعلم سوف أصلي سوف أصوم. ثمامة بن بجاد السلمي رضي الله عنه അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, അന്തർത്തുക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, സൗഫ അമലു സൗഫ ഉസല്ലി സൗഫ അസൂമു, പിന്നീട് ഞാൻ നിസ്കരിക്കും, പിന്നീട് ഞാൻ നോമ്പ് നൽകും, പിന്നീട് ഞാൻ സൽക്കർമ്മം ചെയ്യും, പിന്നീട് ഞാൻ നിസ്കരിക്കും, പിന്നീട് ഞാൻ നോമ്പ് നോക്കും. സൗഫ അമലു പിന്നീട് ഞാൻ സൽക്കർമ്മം ചെയ്യും, സൗഫ ഉസല്ലി പിന്നീട് ഞാൻ നിസ്കരിക്കും, സൗഫ അസൂമു പിന്നീട് ഞാൻ നോമ്പ് നോക്കും എന്നത് സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം മാറ്റിവെക്കാൻ പാടില്ല. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക, കാരണം പിന്നീട് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ അവസരം ഉണ്ടാകണമെന്നില്ല. حديث 4. عن ابن عمر قال أخذ رسول الله صلى الله عليه وسلم ببعض جسدي فقال كن كأنك عريب في الدنيا أو عابر سبيل وعد نفسك في أهل القبور. ابن عمر رضي الله عنه ريبورت ചെയ്യുന്നു, أخذ رسول الله صلى الله عليه وسلم ببعض جسدي, الله عند رسول صلى الله عليه وسلم عند شريرت السبرشيش فقال إنت برنيو كن كأنك عريب في الدنيا, ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെയാവുക, ഔ ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക. ദുനിയാവിൽ ഒന്നുകിൽ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ദുനിയാവ് ശാശ്വതമല്ല എന്ന ചിന്തയിലാണ് നമ്മുടെ ജീവിതം. വഉദ്ദ നഫ്സക ഫി അഹ്ലിൽ ഖുബൂർ, നിന്റെ നഫ്സിനെ ഖബറാളികളുടെ കൂട്ടത്തിൽ നീ കണക്കാക്കുക.
ഈ ദുനിയാവ് ശാശ്വതമല്ല, അത് ഒരു പരലോക ജീവിതം ഉണ്ടെന്നുള്ള ചിന്തയിലാവണം നമ്മുടെ ജീവിതം. ഹദീസ് 5. വഖാല ഇബ്നു ഉമർ ഇദാ അസ്ബഹ്ത ഫല തുഹദ്ദിസ് നഫ്സക ബിൽ മസാഇ വഇദാ അംസൈത ഫല തുഹദ്ദിസ് നഫ്സക ബിസ്സബാഹി വഖുദ് മിൻ സിഹ്ഹതിക ഖബ്ല സഖമിക വമിൻ ഹയാതിക ഖബ്ല മൗതിക ഫഇന്നക ലാ തദരി യാ അബ്ദുല്ലാഹ് മസ്മുക അദ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അസ്ബഹ്ത നേരം പുലർന്നാൽ, ഫല തുഹദ്ദിസ് നഫ്സക ബിൽ മസാഇ വൈകുന്നേരമാകുമെന്ന് നീ കരുതണ്ട. വഇദാ അംസൈത വൈകുന്നേരമായാൽ, ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ്സബാഹി നേരം പുലരുമെന്നും നീ കരുതണ്ട. വഖുദ് മിൻ സിഹ്ഹതിക ഖബ്ല സഖമിക രോഗം വന്നെത്തും മുമ്പ് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ സൽക്കർമ്മം പ്രവർത്തിക്കുക. വമിൻ ഹയാതിക ഖബ്ല മൗതിക മരണം വന്നെത്തും മുമ്പുള്ള ജീവിതത്തിൽ നീ സൽക്കർമ്മം പ്രവർത്തിക്കുക. മരണം വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മരണം വന്നതിന് മുമ്പുള്ള ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക. ഫഇന്നക ലാ തദരി കാരണം നിനക്കറിയില്ല, യാ അബ്ദുല്ലാഹ് ഓ അള്ളാഹുവിൻ്റെ ദാസ, മസ്മുകാദ നാളെ നിന്റെ പേര് എന്താകുമെന്ന്. നാളെ നമ്മുടെ പേര് എന്താകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ മരണത്തിന് മുമ്പുള്ള ജീവിതത്തിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നാളെ ചിലപ്പോൾ നമ്മുടെ പേര് മയ്യിത്ത് എന്നായി മാറാം. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.